പ്രിയമുള്ള കുട്ടികളെ, അറിവ് നിർമ്മിക്കുന്ന കുട്ടി എന്നതിലെ അടുത്ത ഒരു പരിപാടിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു തീപ്പെട്ടിയും ഒരു മെഴുകുതിരിയുമായാണ് ഞാൻ വരുന്നത്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. ഇതാ ഒരു തീപ്പെട്ടി. നോക്കൂ, ഒരു കൊച്ചു തീപ്പെട്ടിയിലോ ഒരു മെഴുകുതിരിയിലോ ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്തെല്ലാം അറിവുകളെ നമുക്ക് നിർമ്മിക്കാം എന്നൊന്ന് നമുക്കൊന്ന് കണ്ടെത്തിയാലോ. ഇത്രയും നിസ്സാരമായ രണ്ട് വസ്തുക്കളിൽ പോലും, അല്ലെങ്കിൽ ഈ രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ച് പോലും എന്തെല്ലാം വലിയ അറിവുകൾ നമുക്ക് നിർമ്മിക്കാം എന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം എന്നത്, അല്ലെങ്കിൽ തിരിച്ചറിയാം എന്നത് ആണ് ഇതുകൊണ്ട് ഇന്ന് ലക്ഷ്യമിടുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ മെഴുകുതിരി ഒന്ന് കത്തിക്കാൻ പോവുകയാണ്. മെഴുകുതിരി ഞാൻ കത്തിച്ചത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മെഴുകുതിരി കത്തി നിൽക്കുന്ന ഈ മെഴുകുതിരിയെ സൂക്ഷിച്ച് നിരീക്ഷിക്കണം. എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ കത്തുന്ന മെഴുകുതിരിയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഒന്ന് രണ്ട് സൂചന ഞാൻ പറയാം. ഇതിൻ്റെ നിറം നോക്കാം നിങ്ങൾക്ക്, ഇതിൻ്റെ ആകൃതി നോക്കാം, പിന്നെ മെഴുകുതിരി കത്തുന്ന തിരി മുതൽ ഇതിൻ്റെ ഷേപ്പിനെ നിങ്ങൾ പരിശോധിക്കാം. ഏതായാലും സൂക്ഷ്മമായി നിങ്ങളിത് നിരീക്ഷിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ വേണ്ടി ഒന്നും കൂടി അടുത്ത് കാണിച്ചു തരുന്നു. സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കിതിൻ്റെ ഷേപ്പ് വളരെയധികം ശ്രദ്ധയിൽ വരുന്നുണ്ട്. കാറ്റത്ത് മെഴുകുതിരി ചെറുതായി ആടുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, മെഴുകുതിരി ആടുന്നത് നമ്മൾ പരിഗണിക്കണമെന്നില്ല. ഇതിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ഈ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്കിതിൻ്റെ ഷേപ്പ് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. നിറം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. എന്താണ് ഇതിൻ്റെ ഷേപ്പ് കാണുന്നത്? നമുക്ക് വേണമെങ്കിൽ ഒരു മുകളിലേക്ക് വരുംതോറും കൂർത്തു വരുന്ന ഒരു ഷേപ്പ് എന്ന് പറയാം. താഴെ ഒരു ഉരുണ്ട സർഫസാണ്, മുകളിലേക്ക് വരുംതോറും ഒരു കൂർത്ത ഷേപ്പാണ് ഇതിന് കാണുന്നത്. ഇനി അതിൻ്റെ നടുവിലൊരു കത്തുന്ന തിരിയുണ്ട്. ആ കത്തുന്ന തിരി നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കത്താൻ തുടങ്ങുന്ന ഭാഗത്ത് അതിൻ്റെ നിറം എന്താണ്? ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു മെഴുകുതിരി വീട്ടിൽ നിന്ന് കത്തിച്ചു നോക്കുക. അതിൻ്റെ തിരിയുടെ ഭാഗത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നീല നിറം നിങ്ങൾക്ക് കാണാത്തത്. മുകളിലേക്ക് കുറച്ച് കയറി കഴിഞ്ഞാൽ അല്ല കടുത്ത മഞ്ഞ നിറം കാണും. അതിൻ്റെ മുകളിലേക്ക് വരുംതോറും മഞ്ഞയ്ക്ക് ഒരു ഓറഞ്ച് നിറം, അതിൻ്റെ മുകളിലേക്ക് എത്തുംതോറും ഒരു ചുവപ്പ് നിറം, മുകളിലേക്ക് അതിനൊരു കൂർത്ത ഷേപ്പ് വരുന്നു. നോക്കൂ, ഇതാണ് മെഴുകുതിരി കത്തുന്നത് നമ്മൾ കാണുന്നതിൻ്റെ രീതി. എൻ്റെ ചോദ്യം, എന്താണ് മെഴുകുതിരിക്ക് ഇങ്ങനെയൊരു ഷേപ്പ് വരാൻ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മെഴുകുതിരിക്കല്ല, മെഴുകുതിരി കത്തുന്നതിന്, നാളത്തിൽ. ഇത് ഞാനൊരു തീപ്പെട്ടിക്കള്ളി കത്തിച്ചാലും ഇതേ നാളം തന്നെയാണ് ഉണ്ടാവുക. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കൂ. നോക്കൂ, തീപ്പെട്ടിക്കള്ളി കത്തിച്ചാലും ഇതേ ഷേപ്പിലുള്ള ഒരു നാളം തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത്. മുകളിലേക്ക് വരുംതോറും ഒരു കൂർത്ത ഷേപ്പോടുകൂടിയ ഒരു തിരുനാളം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഷേപ്പ് ഈ തിരുനാളത്തിന് വരുന്നത്? എന്നും കാണുന്ന വസ്തുക്കളാണിതൊക്കെ. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. നോക്കൂ, നമുക്കൊന്ന് വിശദീകരിക്കാം. ഇനി നിങ്ങൾ മറ്റു ചില വസ്തുക്കൾ ഇതേപോലെ കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ ശാസ്ത്രം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് മാഷ് ഇന്ന് ഈ വിശദീകരണം ഇവിടെ തരാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ആദ്യം നമുക്ക് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇതിന് മുകളിലേക്ക് വരുംതോറും ചൂട് നിറം മാറ്റം വരുന്നത്? നമുക്കറിയാം ഇവിടെ കറുത്ത നിറം കാണുന്നു, പുക കാണുന്നു, ഇവിടെ വരയ്ക്കുമ്പോൾ കയ്യിന് ചൂട് അനുഭവപ്പെടുന്നു, ഒക്കെ നമുക്കറിയാം. മുകളിലേക്ക് വരുംതോറും ഇതിൻ്റെ കളറിൻ്റെ ഷേപ്പ് വരുന്നു, ഷേപ്പിന് കളർ മാറ്റം വരുന്നത് ചൂടിൻ്റെ വ്യത്യാസം മുഖേനയാണ്. എന്നുവെച്ചാൽ അടിയിൽ ഏറ്റവും നല്ല ചൂട്, മുകളിലേക്ക് വരുംതോറും ചൂട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു, മുകളിലേക്ക് വരുംതോറും കുറഞ്ഞു വന്ന് ഈ മുകളിലെ ചുവപ്പ് ആകുമ്പോഴേക്കന്നെ തീ നാളത്തിൻ്റെ ചൂട് താരതമ്യേന അടിയിലേക്കാൾ കുറച്ച് കുറവായിരിക്കും. ഇനി മുകളിലേക്ക് വരുംതോറും ഇവിടെയൊക്കെ ചൂടുണ്ട് നമുക്കറിയാം, സംവഹന പ്രവാഹം എന്നറിയാം. ഇത് മൊത്തത്തിൽ ഈ ഷേപ്പ് മൊത്തത്തിൽ വായുവിൻ്റെ സംവഹന പ്രവാഹം മുഖേന ഉണ്ടാകുന്നതാണ് ഈ ഷേപ്പ് എന്ന് നമുക്കറിയാം. എന്നാൽ അടിഭാഗത്തെ ഉരുണ്ട ഷേപ്പോ അതെങ്ങനെയാണ്? കത്തുന്നതിന് ഓക്സിജൻ വേണം നമുക്കറിയാം. കത്തുവാൻ വേണ്ടി ചുറ്റുഭാഗമുള്ള ഓക്സിജനെ
അതിലേക്ക് തള്ളിക്കയറുന്നുണ്ട് അതിനുള്ളിലേക്ക്. അങ്ങനെ തള്ളിക്കയറുന്ന കത്തുന്ന സ്ഥലത്തേക്ക് തള്ളിക്കയറുന്ന ഓക്സിജൻ്റെ പ്രവാഹമാണ് താഴെ ഭാഗത്ത് ഈ ഉരുണ്ട ഷേപ്പ് കൊടുത്തത്. മാത്രമല്ല അടിഭാഗത്ത് എന്താണ് ഈ നീലനിറത്തിന് കാരണം? അവിടെയാണ് ഓക്സിജൻ സമൃദ്ധമായി കിട്ടി കത്താൻ തുടങ്ങുന്നത്. കത്തുന്ന സമയത്തുള്ള വലിയ ചൂടുണ്ടാവുന്നത് അവിടെയാണ്. അപ്പോൾ നീലനിറത്തിൻ്റെ കാരണം മഞ്ഞ നിറം, കുറച്ച് ചൂട് കുറഞ്ഞതുകൊണ്ട് മുകളിലേക്ക് മഞ്ഞ നിറം, കുറച്ചും കൂടി ചൂട് കുറഞ്ഞതുകൊണ്ട് മുകളിലേക്ക് ഓറഞ്ച് നിറം, ചുവപ്പ് നിറം, അങ്ങനെ മുകളിലേക്ക് കറുത്ത പുകയായി മുകളിലേക്ക് പോകും. നോക്കൂ, ഒരു കൊച്ചു മെഴുകുതിരി കത്തുന്നതിൽ നിന്നുള്ള ശാസ്ത്രമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കട്ടെ. ഷേപ്പ് പറഞ്ഞു, നിറവ്യത്യാസം പറഞ്ഞു. വായു ഉള്ളത് കൊണ്ടാണല്ലോ ഈ സംവഹന പ്രവാഹം നടക്കുന്നത്. വായുവില്ലാത്ത സ്ഥലത്ത് സംവഹന പ്രവാഹം ഉണ്ടാവില്ലല്ലോ. നമുക്കറിയാം സംവഹന പ്രവാഹം എവിടേക്കാണ് നടക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എവിടെയാണ്? ചൂടുള്ള വസ്തു മുകളിലേക്ക് ഉയരും, ചൂട് കിട്ടിയ വസ്തു മുകളിലേക്ക് ഉയരുന്നതാണ്, തന്മാത്രകൾ മുകളിലേക്ക് ഉയരുന്നതാണ് സംവഹന പ്രവാഹത്തിന് കാരണം. ഇവിടുന്ന് ചൂട് കിട്ടിയാൽ ഈ തന്മാത്ര മുകളിലേക്ക് ഉയരും. ഇതാണ് ഈ ഷേപ്പിൻ്റെ കാരണം. ഓക്കെ, എങ്കിൽ ശൂന്യാകാശം എന്ന് വെച്ചാൽ ബഹിരാകാശത്ത് ഇങ്ങനെയൊരു മെഴുകുതിരി കത്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സംവഹന പ്രവാഹത്തിന് അവിടെ വായുണ്ടോ? ഇല്ല. വായുവില്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? വായു ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഈ ഷേപ്പും ഈ നിറവ്യത്യാസവും, അല്ലേ? വായുള്ള ചൂടുള്ള വായുവിൻ്റെ ചൂടിൻ്റെ വ്യത്യാസമാണല്ലോ ഇവിടെ ഈ മുകളിലേക്ക് വരും തോറും നിറവ്യത്യാസത്തിന് കാരണമെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. ഷേപ്പിൻ്റെ കാരണം അടിഭാഗങ്ങൾ ഉരുണ്ടിരിക്കാനും മുകളിലേക്ക് കൂർത്തിരിക്കാനും ഇവിടെ വായുവിൻ്റെ സാന്നിധ്യമാണ് കാരണമാവുന്നത് എന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ വായുവില്ലാത്ത ലോകത്ത് നമ്മൾ മെഴുകുതിരി കത്തിച്ചാൽ എന്തായിരിക്കും ഷേപ്പ്? എന്തായിരിക്കും ആകൃതി? ഇങ്ങനെയായിരിക്കും, നിങ്ങൾ ചിന്തിക്കണ്ടേ? ശരി, ബഹിരാകാശത്ത് മനുഷ്യൻ പോയിട്ടുണ്ട്, അവർ ഈ പരീക്ഷണം അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ ബഹിരാകാശത്ത് പോയി ഈ പരീക്ഷണം നടത്തണം എന്ന് നിർബന്ധമില്ല. പകരം അവർ കത്തിച്ച മെഴുകുതിരിയുടെ ചിത്രം നെറ്റിൽ അവൈലബിളാണ്, നമുക്കൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് മാഷിൻ്റെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഈ ചിത്രം പരിശോധിക്കൂ. ബഹിരാകാശത്ത് മനുഷ്യൻ പോയി മെഴുകുതിരി ഒരു തിരി കത്തിച്ചപ്പോൾ, തീപ്പെട്ടി കത്തിച്ചപ്പോൾ ഉണ്ടാവുന്ന ഷേപ്പാണിത് കാണുന്നത്. നേരത്തെ നമ്മളിപ്പോൾ കത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഷേപ്പ് പോലെയാണോ ഇപ്പോൾ നിങ്ങൾക്ക് ബഹിരാകാശത്തെ ആ ചിത്രം കാണിച്ചു തരുന്നത്? അല്ല. അവിടെ എന്താണ് നിങ്ങൾ ഷേപ്പ് കണ്ടത്? അതിനൊരു ഗോളാകൃതിയാണ് കണ്ടത്. എന്താ ഗോളാകൃതിക്ക് ഉണ്ടാവാൻ കാരണം? അവിടെ സംവഹന പ്രവാഹമില്ല, കിട്ടുന്ന ചൂട് മുകളിലേക്ക് കൊണ്ടുപോകുന്ന വായുവില്ല. പക്ഷേ അവിടെ കത്തണമെങ്കിൽ വായു വേണ്ടേ? ആ വായു എവിടെ നിന്ന് കിട്ടുന്നു? വായു നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ കത്താൻ സാധിക്കൂ. ഓക്സിജൻ കിട്ടിയെങ്കിൽ മാത്രമേ കത്താൻ സാധിക്കൂ. എന്നുവെച്ചാൽ ബഹിരാകാശത്ത് തീപ്പെട്ടിക്കുള്ളി കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഉരച്ചാൽ മാത്രം പോരാ, കത്തുവാൻ വേണ്ട ഓക്സിജനും കൂടി കൊടുക്കണം എന്നർത്ഥം. കൂട്ടുകാരെ, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് ഒരു മെഴുകുതിരിയുടെ കത്തുന്നതിൻ്റെ പിന്നിലുള്ള അറിവിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെ കൊച്ചു കൊച്ചു അറിവുകൾ നിറഞ്ഞ ഒരു ലോകത്തെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ അറിവും ഇതേപോലെ നിങ്ങൾ പഠിക്കുന്ന മഹാ അറിവുകളുടെ വലിയ ഒരു സഞ്ചയമാണ്. ഓരോന്നിനെയും നമ്മളൊന്ന് അന്വേഷിക്കണം എന്നൊക്കെ. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒരു വസ്തു കാണുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. എന്തുകൊണ്ട് ഇതിനെ ഷേപ്പ്, എന്തുകൊണ്ടാണ് ഇതിന് നിറവ്യത്യാസം? ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് മാഷിവിടെ വിശദീകരിച്ചത്. അപ്പോൾ നിങ്ങൾ എന്നും കാണുന്ന മിക്കവാറും വസ്തുക്കളുടെ, കാണുന്ന എല്ലാ വസ്തുക്കളുടെ കാണുന്ന സമയത്ത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉള്ളിൽ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കും. ഇന്നത്തെ അവതരണം ഇവിടെ ഒരു മെഴുകുതിരിയുടെ ഒരു ശാസ്ത്രം എന്ന രൂപത്തിലുള്ള ഒരു കൊച്ചു അവതരണം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം, അടുത്ത പ്രാവശ്യം ഇനി നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു ഒരു വിശേഷവുമായി നമുക്ക് അറിവ് നിർമ്മാണത്തിനായി കടന്നു വരാം. ഓക്കേ.